ഒരു തീരുമാനമെടുക്കണം. സ്ത്രീധനം ചോദിച്ചു വരുന്ന പുരുഷൻ, അവന് എന്റെ മകളെ ഞാൻ കെട്ടിക്കുകയില്ല. സ്ത്രീധനം ചോദിച്ചു വരുന്ന പുരുഷൻ ആണത്വമില്ലാത്തവനാണ്, തന്നിടമില്ലാത്തവനാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്, ഹറാമത നിന്നവനാണ്. അവന് ഈ ലോകത്തെ ഏറ്റവും വലിയ സമൂഹത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു സാമൂഹിക ദുരാചാരം ഏറ്റെടുത്തുകൊണ്ട് പിശാചിന്റെ കൂട്ടാളിയായി പ്രവർത്തിക്കേണ്ടവനാണ്. അവനുമായുള്ള കുടുംബ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള പോലെ തന്നെ എന്റെ മകളെ കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ മകളെ കൊടുക്കുകയില്ല. നിങ്ങളുടെ ആൺമക്കൾ സ്ത്രീകളാണ്. ഈ സ്ത്രീധനത്തെ നിലനിർത്തുന്നതിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക് സ്ത്രീകളാണ് വഹിക്കുന്നത്. അവരുടെ ആഭരണക്രമം, പിന്നെ കുടുംബ മഹിമ, നമ്മുടെ വീട്ടിലേക്ക് ഒരുത്തിയെ കെട്ടിച്ചുകൊണ്ട് വരുമ്പോൾ അവൾക്ക് അത്യാവശ്യം പണ്ടവും പണവും ഒന്നും ഇല്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന അനാവശ്യമായ അഹന്തയും ധാരണയും, ഈ ധാരണയൊക്കെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും നിങ്ങളുടെ കുടുംബത്തെ ശുദ്ധീകരിക്കാനും തീരുമാനമെടുക്കണം. ഇൻഷാല്ലാഹ് അതിന് സർവശക്തനായ അള്ളാഹു നമുക്ക് കരുത്തു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹുദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.